അങ്ങനെ കാത്തു കാത്തിരുന്ന ആ സുദിനവും ലീഗുകാർക്ക് ആഘോഷിക്കുവാനായി കിട്ടി. എന്താണെന്നല്ലേ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ സമസ്യയുമായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾ കൂടുതൽ കലങ്കുഷമായ സാഹചര്യത്തിലാണ് നിലവിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ലീഗും ലീഗിൻ്റെ മുഖപത്രമായ ചന്ദ്രികയും സമസ്തയും സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതവും തമ്മിലുള്ള പ്രശ്നങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്താണ് കൂടുതൽ കലങ്കുഷമായി മാറിയത്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ LDFന് അനുകൂലമായി സമസ്തയുടെ നിലപാട് വരുന്നു എന്നുള്ള സൂചനയാണ് ലീഗ് ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രധാന ആക്ഷേപങ്ങൾ. എന്നാൽ സമസ്ത പറയുന്നു, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ആരോടും അടുപ്പവുമില്ല, എന്നാൽ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ആരോടും അകലവുമില്ല എന്നാണ് സമസ്തയുടെ നിലപാട്. ഇതെന്തൊക്കെ തന്നെയായാലും വാണിജ്യപരമായ ചില ലാഭങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ചില പ്രസ്ഥാനങ്ങൾ ചില സംരംഭങ്ങൾ നമുക്ക് നടത്താൻ സാധിക്കുകയുള്ളൂ. മൂലധനം മാത്രം പോരാ, നടന്നു പോകാനുള്ള വർക്കിംഗ് ക്യാപിറ്റൽ, കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ കിട്ടേണ്ട പണം കിട്ടിയില്ല എങ്കിൽ പല സംവിധാനങ്ങളും നിലച്ചു പോകുന്ന സാഹചര്യം വരും. ആയിരക്കണക്കിന് പത്രങ്ങൾ തുടങ്ങി 100+ പത്രങ്ങൾ ഓരോ കാലഘട്ടത്തിലും നിന്ന് പോയിക്കൊണ്ടേയിരുന്നു. ഓരോ വർഷവും എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്ന സാഹചര്യമാണ്. പ്രിൻറ്റിങ്ങിനെല്ലാം കോസ്റ്റും താങ്ങാൻ പറ്റാതെയൊക്കെ നിന്ന് പോകുന്ന സാഹചര്യമില്ല ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനിടയിലാണ് ഇപ്പോൾ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ, വലിയ തോതിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഈ സമയത്താണ് ചില പ്രത്യേക സഹായം പോലെ ചില പരസ്യങ്ങൾ സുപ്രഭാതത്തിനും ചന്ദ്രയ്ക്കും ഒക്കെ ലഭിച്ചത്. എല്ലാ പത്രത്തിലും കിട്ടുന്നത് പോലെയൊക്കെ തന്നെയാണ് ലഭിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ലീഗിൻ്റെ എതിർപ്പിനെ മറികടന്നാൽ ലീഗിന് താല്പര്യമില്ലാത്ത LDFന്റെ CPM നേതൃത്വം നൽകുന്ന LDFന്റെ പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിൻ്റെ തിരഞ്ഞെടുപ്പ് പരസ്യം പ്രസിദ്ധീകരിച്ചു എന്ന് വന്നതു മുതലാണ് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉടലെടുത്തത്. അതുവരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ മാത്രമായിരുന്നു പോർവിളികളെങ്കിൽ പിന്നീട് പരസ്യമായ പ്രതിഷേധത്തിലേക്കും സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം കത്തിക്കുന്ന ലെവലിലേക്കൊക്കെ കാര്യങ്ങളെത്തി. ഇത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് മാത്രമല്ല വലിയ കുഴപ്പങ്ങൾക്ക് വരെ കാരണമായി മാറി. പലയിടത്തും പ്രാദേശിക നേതാക്കൾ പരസ്പരം ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിലേക്കും വരെ നീങ്ങി, കയ്യാങ്കളിയിലേക്കും മാത്രമാണ് പോകാത്തുള്ളത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പുതുതായി വന്നിരിക്കുന്ന വിഷയം എന്താണെന്നാൽ സുപ്രഭാതം ദിനപത്രത്തിൻ്റെ ഗൾഫ് എഡീഷൻ, അതായത് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് ലീഗ് നേതാക്കൾ ബഹിഷ്കരിക്കുകയാണ്, അല്ലെങ്കിൽ ലീഗിൻ്റെ ആളുകളെല്ലാം തന്നെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്നലെ ഇത് സംബന്ധിച്ച് ചില സൂചനകളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെ 8 തന്നെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ, ഇത് പങ്കെടുക്കില്ല എന്നുള്ള വലിയ സ്റ്റാൻഡിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതുപോലെ കേരള ജമിയത്തുൽ ഉലമ മുഖപത്രമായ സുപ്രഭാതത്തിൻ്റെ ഗൾഫ് എഡിഷൻ ഉദ്ഘാടന ചടങ്ങിലാണ് മുസ്ലിം ലീഗ് ബഹിഷ്കരിക്കുന്നത്. മുസ്ലിംകാർ പറയുന്നു മൊത്തം ലീഗിനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്ന ലീഗുകാരെ മൊത്തത്തിൽ സമസ്തക്കാരൊന്നും അല്ല, മറ്റുള്ളവരൊക്കെയാണ് ഇതിനകത്തുള്ളത്, സമസ്തയ്ക്ക് വലിയ വാല്യൂ ഒന്നും ഇല്ല എന്നുള്ള സ്റ്റാൻഡാണ് മുസ്ലിം ലീഗിനുള്ളത്. മറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് മലപ്പുറം, കോഴിക്കോട് പോലുള്ള വടക്കൻ ജില്ലകളിലെ സമസ്തയുടെ പ്രവർത്തകരാണ് ലീഗിൻ്റെ പ്രവർത്തകർ. അതായത് സമസ്തയിലുള്ളവരാണ് ഭൂരിഭാഗവും ലീഗിലുള്ളത്. അതായത് ലീഗിൻ്റെ അവിടുത്തെ അംഗസംഖ്യ എന്ന് പറയുന്നത് സമസ്തയുടെ അംഗസംഖ്യയെ ആശ്രയിച്ചിരിക്കും. അതാണ് അവിടുത്തെ പ്രശ്നം. അപ്പോൾ ഈ സാഹചര്യത്തിൽ സുപ്രഭാതം പറയുന്നു സമസ്ത പറയുന്നതുമായ കൃത്യമായ സ്റ്റാൻഡ് ലീഗിന് ആ പിന്തുണ ഇല്ലായെങ്കിൽ ലീഗിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. അതാണ് അവസ്ഥ. ഈ സമയത്താണ് വിരോധം മുറുകി മുഖലേഖനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപങ്ങളെല്ലാം ഇതിനു പുറമേ ഇപ്പോൾ ഗൾഫ് എഡീഷൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിന് പറ്റി കാര്യങ്ങളിൽ ഏകദേശം ഒരു ധാരണ ആയിരിക്കുന്നത്. അതായത് നാളെയാണ് ഇതിൻ്റെ ഉദ്ഘാടന പരിപാടി, ശനിയാഴ്ച നാളെയാണ് ഇതിൻ്റെ ഉദ്ഘാടന പരിപാടി നടക്കാനിരിക്കുന്നത്. ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി തങ്ങളും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയും ആണ് ഈ പരിപാടിയിൽ നിന്നും വിട്ടുനിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇവർ രണ്ടുപേരുമാണ് പ്രത്യേക ക്ഷണിതാക്കൾ ഈ പരിപാടിയിലേക്കുള്ള ക്ഷണിതാക്കൾ. അത് സുപ്രഭാതത്തിനോടുള്ള വിരോധം, കൃത്യമായ സമസ്തയോടുള്ള പരസ്യമായ വിരോധം ഇപ്പോൾ പരസ്യമായി തന്നെ അവർ പ്രകടിപ്പിക്കുന്നു. കാരണം എന്നാ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, സമസ്തക്കാരുടെ വോട്ട് മൊത്തം വാങ്ങി പെട്ടിയിലാക്കി, ഇനി എന്താണ്, ഇനി എന്ത് വേണമെങ്കിലും, ഇനി അവരെ ആക്ഷേപിക്കുകയോ അവഹേളിക്കുകയോ ഒക്കെ, സമസ്തയ്ക്ക് ഇതിനകത്തൊരു വാല്യൂ ഇല്ല എന്നൊക്കെ പറയാം. PMSLM അടക്കമുള്ളവരെല്ലാം സമസ്ത നേതാക്കൾക്കെതിരെയെല്ലാം വലിയ തോതിലുള്ള, ജിഫ്രി കോയ തങ്ങൾക്കെതിരെയെല്ലാം വലിയ തോതിലുള്ള ആക്ഷേപങ്ങളാണ് പരസ്യമായിട്ട് ഉന്നയിച്ചത്. ഇതെല്ലാം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ ബഹിഷ്കരണവും വന്നിരിക്കുന്നത്. അതായത് കോഴിക്കോട് ലീഗിൻ്റെ സംസ്ഥാന പ്രവർത്തക സമിതി ഉണ്ടെന്ന കാരണം പറഞ്ഞ്, അങ്ങനെ ഒരു മുടന്ത ന്യായം പറഞ്ഞിട്ടാണ് ഇവർ ഈ പരിപാടി ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പറയുമ്പോൾ ന്യായമുണ്ട്, ഞങ്ങളൊരു യോഗം ചേർന്നിരുന്നു. പക്ഷേ ഉദ്ഘാടനത്തിൻ്റെ, അതായത് ഇതിൻ്റെ എഡീഷൻ ഉദ്ഘാടനം മുൻപേ നിശ്ചയിച്ചതാണ്.
നാളുകളായിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നതിനാണ്. ഈ മുസ്ലിങ്ങിൻ്റെ പ്രവർത്തന സമിതി യോഗം എന്ന് പറയുന്നത് ഈ തൊട്ടടുത്ത ദിവസം തീരുമാനിച്ച കാര്യമാണ്. അവർക്കിത് മാറ്റിവെക്കാമായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യായിരുന്നു, ശനി എന്നുള്ള ഞായറാക്കാം, ഇല്ലെങ്കിൽ വെള്ളിയാഴ്ച ആക്കാം, ഇന്നത്തേക്കാക്കാം, ഇതൊക്കെ ചെയ്യാം. പക്ഷേ ഇവർ പരസ്യമായി തന്നെ വിട്ടു നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ കാര്യം എന്താ വെച്ചാൽ, സമസ്തയോടുള്ള ലീഗ് നേതൃത്വത്തിൻ്റെ ഒരു ഭാഗത്തുള്ള എതിർപ്പും പ്രതിഷേധം രൂക്ഷമായതിൻ്റെ ഭാഗം തന്നെയാണ് ഈ ഒഴിഞ്ഞുമാറൽ അല്ലെങ്കിൽ ഈ ബഹിഷ്കരണം എന്ന് തന്നെയാണ് വടക്കൻ കേരളത്തിൽ നിന്നുള്ള മാധ്യമ നിരീക്ഷകരും രാഷ്ട്രീയ നിരീക്ഷകരും കൃത്യമായി പറയുന്നത്. അതുപോലെ തന്നെ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയോടും ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കരുത്, അതിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ള ആവശ്യമെല്ലാം ലീഗ് മുന്നോട്ട് വച്ചിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് ഏത് തരത്തിലാണ് അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല ഏത് തരത്തിലാണ് പ്രതികരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ലെന്ന് വെച്ചു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കൃത്യമായിട്ട് ഇതുവരെ അദ്ദേഹം നിലപാടൊന്നും വ്യക്തമാക്കിയിട്ടില്ല. അദ്ദേഹം പങ്കെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ ആശങ്ക ഉണ്ട് നിലവിൽ. ഏതായാലും ഈ ലീഗിൻ്റെ സമ്മർദ്ദത്തിന് മുമ്പിൽ രമേശ് ചെന്നിത്തലയും വഴങ്ങുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ട കാര്യം. അതോടൊപ്പം തന്നെ ലീഗ് അനുകൂലിയായ സുപ്രഭാതത്തിൻ്റെ എഡിറ്റർ ബഹാവുദ്ദീൻ നദവിയും ചടങ്ങിനെത്തില്ല എന്നുള്ള ഒരു വിവരം ലഭിക്കുന്നുണ്ട്. അതായത് സുപ്രഭാതത്തിലെ തന്നെയുള്ള എഡിറ്റർ അടക്കമുള്ള പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളൊരു സൂചനയും അവരുടെ കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അദ്ദേഹം സ്റ്റേറ്റ്മെൻ്റ് ഒന്നും ഇറക്കിയിട്ടില്ല, ഞാൻ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ പങ്കെടുക്കുമെന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതാണ് നിലവിലുള്ള അവസ്ഥ. നിലവിൽ നമ്മൾ സുപ്രഭാതവുമായി ബന്ധപ്പെട്ടവരോട് അന്വേഷിക്കുമ്പോൾ അദ്ദേഹമൊക്കെ പങ്കെടുക്കും, ഇതൊക്കെ വെറുതെ ഒരു പ്രചാരണം മാത്രമാണ് എന്നാണ് സംസ്ഥയുടെ കേന്ദ്രങ്ങളിൽ നിന്നും അല്ലെങ്കിൽ സുപ്രഭാതത്തിൻ്റെ പ്രധാനപ്പെട്ടവരിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന വിവരം. ഏതായാലും പരിപാടി ബഹിഷ്കരിക്കാൻ മുസ്ലിം ലീഗ് തീരുമാനിച്ചു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇനി അതില്ലെങ്കിൽ അതിനേക്കാളും വലിയ എന്തെങ്കിലുമൊക്കെ അവിടെ സംഭവിച്ചാൽ ഒരുപക്ഷെ ട്വിസ്റ്റുകൾ ചിലപ്പോൾ സംഭവിക്കാം. ലീഗായതുകൊണ്ട് ട്വിസ്റ്റിനും പഞ്ഞമില്ലല്ലോ, സ്വാഭാവികമായിട്ടും ട്വിസ്റ്റുകളൊക്കെ സംഭവിക്കാനുള്ള സാഹചര്യവുമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ ഒരു സമ്മർദ്ദ തന്ത്രം പ്രയോഗിച്ച് കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്കാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിനെ പരാജയപ്പെടുത്താൻ സമസ്ത ശ്രമിച്ചെന്ന വിശ്വാസത്തിലാണ് ഇപ്പോൾ ലീഗ് ഉള്ളത്. അതായത് ലീഗിൻ്റെ സമസ്തയുടെ കൃത്യമായ വോട്ടുകൾ കിട്ടിയിട്ടില്ല എന്നുള്ളൊരു തരത്തിലുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സമസ്തയുടെ ഭാഗത്തു നിന്നും നിസ്സഹകരണം ഉണ്ടായത്, അതുപോലെ മുക്കം ഫൈസിയുടെയൊക്കെ പ്രസ്താവനകൾ വലിയ തോതിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു എന്നുള്ള തരത്തിലുള്ള അവലോകനമെല്ലാം സംഭവിച്ചിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇവർ വലിയ തോതിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഒരു പരസ്യമായി, അതായത് ലീഗ് അണികളിൽ നിന്നുണ്ടായ വികാരം എന്നൊക്കെയാണ് പറയുന്നത്, ഇതൊന്നും അല്ല, ചില സ്വാർത്ഥമായ താല്പര്യങ്ങളാണ് നമുക്ക് വ്യക്തമാണ്. കാരണം ലീഗിൻ്റെ പ്രവർത്തകർക്ക് ഒരിക്കലും സംസ്ഥാന പ്രവർത്തകരോട് വിരോധമില്ല. കാരണം എന്താണ്, ഇവർ രണ്ടുപേരും ഒന്നാണ്, അതുകൊണ്ട് അവർക്ക് വേറെ പ്രത്യേകിച്ച് വിരോധങ്ങളൊന്നുമില്ല. പക്ഷേ ചില നേതാക്കന്മാർ, ചില ഗിമ്മിക്കുകൾ കാണിക്കുന്ന ചില നേതാക്കന്മാർ, ചില സൂപ്പിക്കാനും ചില എഴുത്താനും ഒക്കെ കാണിക്കുന്ന ചില നമ്പറുകളുടെ ഭാഗമാണിത്. അതുപോലെ തന്നെ സംസ്ഥാന പ്രസിഡന്റ് സാദിഖലി തങ്ങളുടെ കീഴിൽ ഖാസി ഫൗണ്ടേഷൻ രൂപീകരിച്ച് സംസ്ഥയ്ക്ക് ബദലായുള്ള സംഘടനയ്ക്കുള്ള ശ്രമം ആരംഭിച്ചിരുന്നു. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ സംസ്ഥയ്ക്ക് ബദലായിട്ടൊരു സംഭവം വരാൻ പോകുന്നു എന്നുള്ള തരത്തിൽ ഒരു സംഘടന ഉണ്ടാക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയത് സംസ്ഥയെ വലിയ തോതിൽ ചൊടിപ്പിച്ചിരുന്നു. ഇതുകൂടാതെ തന്നെ വാഫി ഓഫിയായുടെ കോഴ്സ് നടത്തുന്ന, അതായത് അറബി കോഴ്സാണ്, ആ കോഴ്സ് നടത്തുന്ന പരസ്യം അവർ നടത്തുന്ന, അതായത് സംസ്ഥ അംഗീകരിക്കാത്തൊരു വിഭാഗമായിരുന്നു, അവരുടെ പരസ്യം ചന്ദ്രികയുടെ മുഖ പേജിൽ പ്രസിദ്ധീകരിക്കുകയും ഫ്രണ്ട് പേജിൽ തന്നെ പരസ്യം പ്രസിദ്ധീകരിക്കുക, അതിന് അനുകൂലമായ നിലപാടൊക്കെ എടുക്കുക സ്വീകരിച്ചത് സംസ്ഥയ്ക്ക് വലിയ തോതിലുള്ള അവമതിപ്പുണ്ടാക്കിയിരുന്നു. അപ്പോൾ അതെല്ലാം വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇതിനെല്ലാം പരസ്യമായ പ്രതിഷേധവും മറ്റും അവരുടെ കേന്ദ്രങ്ങളിൽ തന്നെ ഉയർത്തിയിരുന്നു. ഇതിനിടയിലാണ് ഈ ബഹിഷ്കരണം. അതോടൊപ്പം തന്നെ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയെ തങ്ങളെ ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം അടക്കമുള്ള നേതാക്കൾ പരസ്യമായി അധിക്ഷേപിച്ചത് സമസ്ത നേതാക്കൾ പലതവണ ഉന്നയിച്ചിട്ടും ലീഗ് പരിഗണിച്ചിട്ടില്ല. സുപ്രഭാതം പരിപാടിയുടെ ബഹിഷ്കരിക്കുന്നതോടെ സംസ്ഥയുമായി വിട്ടുവീഴ്ചയ്ക്കില്ല എന്നുള്ള ഈ പരസ്യമായി തന്നെ വിട്ടുവീഴ്ചയ്ക്കില്ല, ഞങ്ങൾ പിളർപ്പ് തന്നെ സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങളിലേക്ക് പ്രശ്നങ്ങൾ വരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ഈ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ്. അത് ശരിക്കും പറഞ്ഞാൽ ലീഗിലെ ചില ആളുകളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സമസ്തയെ എങ്ങനെയെങ്കിലും പിളർത്തണം, അതാണ് അവരുടെ ലക്ഷ്യം. എങ്ങനെയെങ്കിലും സമസ്തയെ പിളർത്തി മറ്റൊരു ലീഗിന് അനുകൂലമായ ഒരു കോക്കസിനെ ഉണ്ടാക്കിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം അതിനകത്തുണ്ട്. ഇവരാണ് ഇതിൻ്റെയൊക്കെ മൂല കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ലീഗിലെ ചില കുബുദ്ധികളാണ് ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത്. എന്തായാലും പണ്ഡിതർ നേതൃത്വം നൽകുന്ന സംസ്ഥയെപ്പോലുള്ള സമുദായ നേതൃത്വത്തിൽ വരുന്ന, അല്ലെങ്കിൽ സമുദായത്തിൽ വലിയ തോതിൽ സ്വാധീനമുള്ള സംസ്ഥയെപ്പോലുള്ള ഒരു പ്രസ്ഥാനത്തെ പിണക്കുന്നതോ സുപ്രഭാതം പോലുള്ള പത്രത്തെ ബഹിഷ്കരിക്കുന്നതോ ഒരിക്കലും ലീഗിന് ഭൂഷണമാകില്ല.